എവരിവാണ് എല്ലാവർക്കും ഒരു കുട്ടി വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അയനുബിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തിട്ടില്ലെന്ന് കാണാം കേട്ടോ. സംഭവത്തിൽ ഒന്നും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടി എങ്ങനെ ഒപ്പിക്കാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. നന്നായിട്ട് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് ബലൂൺസും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്ന് ചുമരിലൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് അവളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വളരെ മിനിമലായിട്ട്. അപ്പം നമുക്ക് ആ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഞാൻ എന്തൊക്കെയാണ് അതിൽ ഒപ്പിച്ചിട്ടില്ലെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മളെ വീട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിരിച്ചു പോകാം അത്ര തന്നെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ ഡെക്കറേഷൻ പരിപാടിക്ക് പോകാം കേട്ടോ. ഇതിന്ന് ബർത്ത്ഡേൻ്റെ അന്നാണ്, സമയം ഇപ്പം തന്നെ 2 മണി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വളരെ കുട്ടിയാണ്, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ എടുക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. സോ അപ്പം നമുക്ക് നേരെ പോവാം കേട്ടോ. നമ്മൾ തായേരിയിൽ വെച്ചിട്ടാണ് പരിപാടി സെറ്റാക്കാൻ പോകുന്നത്. നിങ്ങൾ തായേര അറിയുമ്പോൾ എന്താ മനസ്സിലായോ, നമ്മൾ നിങ്ങളൊക്കെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ നമ്മൾ തായേര എന്നാ പറയുക. നിങ്ങളവിടെ എന്താ പറയുക, അതായത് ഉമ്മറ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലേ, എന്താണേലും അവിടെ വെച്ചിട്ടാണ്. കാരണം അവിടെ വെളിച്ചുള്ളൂ, വീട് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇരുട്ടാണ്, ഉള്ളിലൊന്നും വെച്ച് പരിപാടി നടത്താനുള്ള ഒരു സൗകര്യം ഇവിടെ അല്ല. സോ വാട്ട്, ഇല്ലെങ്കിൽ എന്താ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് സോ ബി ഫോർ വിക്ടറി. ഓക്കെ നമുക്ക് പോവാട്ടോ. എന്നാ Thank you.
സംഭവത്തിലേ ഇത് വളരെ എളുപ്പമുള്ള പണിയല്ല കേട്ടോ, വളരെ റിസ്ക്കുള്ള പണിയാണ്. സമ്മതിക്കണം, ഒന്നാമത് ഈ ബലൂണ് വീർപ്പിക്കണം, പിന്നെ ഇതൊക്കെ ശമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ തന്നല്ലേ തള്ളിമറിച്ച്, ഇനി എല്ലാവർക്കും ചെയ്യാം. ഞാൻ പലതും പറയട്ടോ, ചിലതൊക്കെ നമ്മൾ വിശ്വസിച്ചാണ്, ചിലത് നിങ്ങൾ വിശ്വസിച്ചാണ്, ഇത് ഏതെങ്കിലും വിശ്വസിച്ചാണ്, നല്ല പണിയുണ്ട് കേട്ടോ. ഇല്ലടാ, പള്ളിയിൽ നിന്ന് വന്നില്ല, നമ്മളെ ഗുരുവിനെ മനസ്സ് കണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമ്മളെ ഗുരുവാണ് ഇത് ഗുരു. അമ്മയ്ക്കണം കേട്ടോ, മുപ്പര് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ, ഇവിടെവിടെയിലൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. കുടിലുവാണ് നമ്മളതിർക്കല്ല, അപ്പോഴൊക്കെ ഞാൻ തള്ളുകയും, പക്ഷെ ഇത് ഭയങ്കര പണി കേട്ടോ. എനിക്ക് നമുക്ക് ഉണ്ടല്ലോ ലാസ്റ്റ് ഒരു പല്ല് തരൂല്ലേ, ആ പല്ല് ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ ഒരു വേദനയുണ്ട്. അതിക്കൂടെ ഞാനത് സ്ട്രഗിൾ രണ്ടു പേരും കുറിപ്പിച്ചേന നോക്കട്ടെ. ഇന്ന് ദിമ സമയം കളയുന്ന ഞാൻ തോന്നുന്നു, നേരം നേരം ഉണ്ടാവില്ല, നേരം പറയാം, അങ്ങനെ സംഭവമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പണി. കുട്ടികളെ സ്കൂളിട്ട് വന്നിട്ടാണ്, നമ്മളത് ഇവിടെ കുറച്ച് ചങ്ങാഴ്ചകളുണ്ട്, ഇവിടെ വന്നിട്ടാണ്. ഇപ്പം സമയം 2 മണിയാകുമ്പോൾ കേട്ടോ, 1:30. ആക്ച്വലി അതിന് ഉറങ്ങുകയാണേ, അവളെ ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവളെ ഭയങ്കര സഹായിക്കരുത്, അവള് പൊടച്ചാണെ, അവളെ സഹായമാണ് സഹിക്കാൻ പറ്റാത്ത. അപ്പോൾ അവള് സഹായിക്കുന്നതിൻ്റെ മുമ്പേ അത് തീർക്കാനുള്ളൊരു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ 3 നാൾ ഒരുമിച്ചേനി. അപ്പോൾ ചെയ്തിട്ടുള്ള വർക്ക് അവൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അന്നൊക്കെ നല്ല രസമായിട്ടോ. ഞങ്ങൾ അന്ന് അവർ സഹായിക്കാനൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ തന്നെ ഇനി ഞങ്ങൾ ചെയ്തിന് ബലൂണൊക്കെ സെറ്റാക്കി, നല്ല രസമായിരുന്നു, നല്ല ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ബർത്ത്ഡേക്ക്, സെക്കൻഡ് ബർത്ത്ഡേക്ക് പറഞ്ഞാൽ എന്താ പറയുക, ഇത്ര മതി. ഇനി ഫസ്റ്റ് പറയുമ്പോൾ ഭയങ്കര രസമല്ല, എല്ലാവരും വിളിച്ചിട്ടൊക്കെ നമ്മൾ നല്ല അടിപൊളിയാക്കി. ഇനി സെക്കൻഡ് കാത്തുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ മതി, കാരണം എപ്പോഴും വലുതാക്കി കഴിക്കണമെങ്കിൽ അത്രയ്ക്ക് ചിക്കിളി ചെയ്യണം, ചിക്കിളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആകെ ബലൂണ്, കുട്ടികൾക്ക് ബലൂണല്ല ഇഷ്ടം, കുറേ ബലൂണുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മൾ ഈ ഡെക്കറേഷൻ പറഞ്ഞാണ്ട് നമ്മിടുന്നത്. പിന്നൊന്നുമില്ല, പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ അന്ന് ഇനും അതിനു ബേബി വയറ്റിലുണ്ടായ സമയത്ത് ഞാൻ മാം ടുവി ചെയ്തിന്, അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ പീസുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ അട്ടത്ത് പോയി, അട്ടമ്മന എന്താ നിങ്ങൾക്ക് അറിയാം, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അട്ടമ്മന എന്താ, നമ്മൾ കുറേ സാധനങ്ങൾ വേണ്ടാത്തൊക്കെ ഇങ്ങനെ പെരൻ്റെ നുറുകൾ കൊണ്ടുപോയാണ് തമ്മയിൽ, അവിടെ ഉണ്ട്, അത് കൊണ്ടുപോയി അതൊക്കെ പോയി തപ്പിയെടുക്കണം. ഒരു ഭംഗിക്ക് ഗ്ലാസ് വെച്ച് ഇതന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെടുക്കില്ല, ഇനി കേട്ടോ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യണം. ഒന്നല്ല കേട്ടോ, എനിക്ക് കണ്ണ് ഭയങ്കര ചൊറിച്ചിലാണ്, ഇതായിരുന്നു ഒന്നല്ല, ഇതിപ്പോൾ ഞാൻ ആളാകാൻ വേണ്ടി വെച്ചാണ്. ഈ തട്ടൊക്കെ ഇട്ടിട്ടോ, ഒന്നും ഞാൻ പണി പരിപാടി എടുക്കില്ല കേട്ടോ, എൻ്റെ കോലൊക്കെ ഇതിനായിട്ടും വളരെ മോശമാണ്, ഇതന്നെ ഭയങ്കര കോലക്കേടായി തോന്നുന്നുണ്ടെങ്കിലും ഇതിനെക്കാട്ടി കെട്ടപ്പൊക്കെയാണ്. പിന്നെ ഞാനിതൊരു ഫ്രെയിമിൻ്റെ മുമ്പ് കയറിയെല്ലാം എഴുതിയിട്ടാണ്, ഇങ്ങനെയെങ്കിലും നിന്നാ കേട്ടോ, ഇതെനിക്ക് ചൂടെടുക്കുന്നുണ്ട്, ബ്ലാക്കും പിന്നെ നല്ല വെയിലാണ്, പുറത്തല്ലേ കേട്ടോ. പിഷ്ക്കാണ് ഞാൻ ഒരു ഡബിൾ ടേപ്പ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ഇതോടെ എന്താവാന. ആ അതിന് എണീച്ചിനെ ഞാൻ പോയിട്ട്, എണീറ്റു വന്നു ദേഷ്യത്തിൽ ഇരിക്കണേ. ഇത് തോണ്ടേ കളർ പെൻസോ, ഇതാണ് അയിനുക്കുട്ടിൻ്റെ ബുക്ക്, കളർ പെൻസിലാണോ ഇവിടെ കളർ പെൻസിൽ. ഇതിലേക്കാണോടി, ചുരിച്ച് ഷീസ് വെരി ആംഗ്രി. എവിടെ പോയാലും ബുക്കും കളറും നിർബന്ധമാണ് അല്ലേ, നോട്ടെ കാണിച്ചു തന്നെ. ഇന്ന് വാങ്ങിയിട്ടുള്ളത് ആനിമൽ. ഞാൻ വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തൂല, അപ്പൊ ഞാൻ അവസാനം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടു അതിൻ്റെ അടുക്ക്, എന്നിട്ട് ഞാൻ എന്താ പറയുക, ഈ ഞാൻ വീർപ്പിച്ച് വെച്ച ബലൂണൊക്കെ ഇതുപോലൊരു മാല പോലെ ആക്കി, ഇതൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ക്ലാസ് എടുത്ത് തന്നീനും ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഞാൻ
അതുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും എന്നെ കൂടെ കഴിയുന്ന പോലെ തന്നെ കാക്കിട്ടോ. പിന്നെ എൻ്റെ ബ്രദറും എന്നെ ബലൂൺ ഇതാക്കാൻ സഹായിച്ചു തന്നെ, അല്ലെങ്കിൽ ഇതിപ്പോഴൊന്നും കഴിയില്ല കേട്ടോ. കാണുമ്പോൾ കുറച്ചുള്ള പറഞ്ഞിട്ട് കരില്ല, ഇതൊക്കെ നമ്മൾ തൊള്ളോണ്ട് ഊതണ്ടേ. പിന്നെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ബലൂൺ ഇതുപോലെ ഡബിൾ ടേപ്പ് ഇട്ട് ആ കാർട്ടൻ്റെ അപ്പുറം ഇപ്പുറം ഒട്ടിച്ചിട്ടുണ്ടേ. നല്ല രസമായിട്ട് ഒരു ഫ്രെയിം പോലെ ആയിട്ടുണ്ട്. ആ ഫോണിൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ കുളിച്ചാണ്ട് പോവുക, കണ്ടില്ല ചീത്തട്ട് പോവും. ആ ഞാൻ കട്ട് ചെയ്യുന്നില്ല, രസമല്ലേ. പിന്നെ ഞാൻ അതിനുപ്പി ആ ഒരു നീല സാധനം അതാ ഡബിൾ ടാപ്പ് ഒന്ന് വെട്ടീന് ഒക്കോളെ ഉറങ്ങി നിച്ചതിന്റെ പ്രാന്തിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഡെക്കറേഷൻ പരിപാടിയിട്ട്. ഈ ഒരു പരിപാടിയുള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതന്നെ ഉണ്ടാക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പൊ സമയം 4 മണിയായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. സോ ദാറ്റ്സ് ഇതാണ് നമ്മുടെ സെറ്റ്, ഓൾവേസ് ദാറ്റ്.